എന്തായിരുന്നു നടനാവണമെന്ന് ആഗ്രഹിക്കാൻ കാരണം? അഭിനയത്തിലുള്ള അഭിനിവേശത്തിനോടൊപ്പം എന്തെങ്കിലും ഹോംവർക്കുകളൊക്കെ അതിന് ചെയ്തിട്ടുണ്ടോ? ചെറുപ്പത്തിൽ കോളേജിൽ സ്കൂളിൽ നിന്ന് കോളേജിൽ കയറുന്ന തൊട്ട് നാടക പരിപാടികളിൽ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. യുവജനോത്സവങ്ങളെല്ലാം നാടകം പരിപാടികൾ, നാടകം സ്കിറ്റ്, മൈമ പരിപാടികളെല്ലാം സജീവമായിട്ടുണ്ട്. അങ്ങനെയാണ് സിനിമയിലുള്ള താല്പര്യം തുടങ്ങുന്നത്. നാടകങ്ങളിലൊക്കെ പിന്നീട് അഭിനയിച്ചിട്ടുണ്ടോ? പ്രൊഫഷണൽ നാടകങ്ങളിലോ? അല്ലെങ്കിൽ ഇല്ല, കോളേജിലെ നാടകങ്ങളിൽ. ഞാൻ കോളേജിൽ സ്ഥിരം ബെസ്റ്റ് ആക്ടറായിരുന്നു. എപ്പോഴാണ് പിന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്? സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ വരുന്നത് കോളേജ് ക്യാമ്പസ് കഴിഞ്ഞ ഉടൻ തന്നെ കുറച്ച് നാൾ നാടകം പരിപാടിയൊക്കെ ഇടുന്നു. പെട്ടെന്ന് സിനിമയിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. ശരിക്കും നമ്മുടെ അവിടുന്ന് സിനിമാക്കാരൊക്കെ കുറവുള്ള ഒരു ഏരിയയാണ് ഞങ്ങൾ ചില ആ സമയത്ത്. പെട്ടെന്ന് സിനിമയിലേക്ക് ഇമ്മീഡിയറ്റായിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുകയും ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലേക്ക്. ആരാണ് ഗുരു സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ? ആരുമില്ല, ആരുമില്ല. ഏകലവ്യനാണ്. ഏതായിരുന്നു ആദ്യം സ്വന്തമായ ക്യാമറ? F50 എന്ന് പറഞ്ഞൊരു നിക്കോണിൻ്റെ ക്യാമറ ആയിരുന്നു. അത് പ്രൊഫഷണൽ ക്യാമറ അല്ല, ഒരു മീഡിയമിലുള്ള ക്യാമറ ആയിരുന്നു. അപ്പോൾ അതിൽ വെച്ച് നമ്മുടെ സുഹൃത്തുക്കളുടെ പടം എടുക്കുക, ഫാഷൻ ഫോട്ടോ എടുക്കുകയായിരുന്നു പരിപാടി. ആ ഒരു ഫോട്ടോ എടുക്കാൻ വന്നാൽ ഞാൻ അവരെയും കൊണ്ട്, ഞങ്ങളുടെ കോളേജുണ്ട്, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ആളെയും കൊണ്ട് ഞാൻ സൈക്കിൾ വെച്ച് ചവിട്ടി കോളേജിൽ പോയിട്ട് കോളേജിലെ വരാന്തകളിലും കോളേജിലെ മരങ്ങൾക്കിടയിലൊക്കെ വെച്ച് ഭയങ്കര രസമായിട്ട് അന്നേ പടം എടുക്കത്തുള്ളൂ. അങ്ങനെ അവരുടെ പടങ്ങൾ എടുത്താണ് പൈസ ഉണ്ടാക്കി തുടങ്ങി. പിന്നീട് ഇതൊരു റിയൽ പ്രൊഫഷൻ ആയത് ഇപ്പോൾ ഒരു വനിതയല്ലേ വർക്ക് ചെയ്തത്? വനിതയിൽ മാത്രമാണോ നേരിട്ട് ആദ്യം വർക്ക് ചെയ്യുന്നത്? ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന സ്ഥാപനം വനിതയാണ്. വനിതയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയ ക്യാമറയൊക്കെ അവരാണോ തരുക? നമ്മളാദ്യം ഞാനവിടെ വനിതയിൽ വർക്ക് ചെയ്യുമ്പോൾ F2 എന്ന് പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ സെൽഫ് ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും സ്വപ്നമായ ഒരു ക്യാമറയായിരുന്നു അന്നത്തെ കാലത്ത് F2 എന്ന് പറഞ്ഞാൽ. ഏറ്റവും നിക്കോണിൻ്റെ ഫിലിം ക്യാമറയിലെ ഏറ്റവും നല്ല ക്യാമറകളൊന്നാണ് F2. ആദ്യം ഫോട്ടോ എടുത്ത് തുടങ്ങുമ്പോൾ അനലോഗ് ആയിരുന്നല്ലേ, ഫിലിം ആയിരുന്നല്ലേ, പിന്നീട് ഡിജിറ്റലായി. അപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിൽ സ്പിൽബർഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ അവസാനത്തെ കഷ്ണം ഫിലിം ഉണ്ടെങ്കിൽ അതും കൂടി കഴിഞ്ഞിട്ടേ ഞാൻ ഡിജിറ്റൽ ഉപയോഗിക്കുള്ളൂ. കാരണം ഈ ഫിലിമിനോട് ഒരു പ്രണയം തന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. എന്താ, എങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഫിലിം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പിന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഫിലിമിനാണ്. ശരിക്കും ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ തന്നെ ഫിലിം ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻറ്റിങ് അതൊക്കെ ഒരു വേറൊരു ഫീലാണ്. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഫിലിമിനുള്ള റൊമാൻറ്റിക് നേച്ചർ ഡിജിറ്റലിനല്ല, ഡിജിറ്റൽ ടു ക്ലിയർ ആണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള സാധനങ്ങൾ ഡിജിറ്റലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരാളുടെ മുഖത്ത് നമുക്ക് ഒരാളുടെ സൗണ്ട് ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മതി. പക്ഷേ അതിനപ്പുറമുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഡിജിറ്റലിനുള്ള പ്രത്യേകതയാണ്. പിന്നെ ഡിജിറ്റലിൽ ഏറ്റവും പ്രശ്നം പ്രിൻറ്റിങ്ങിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഡിജിറ്റൽ ഫോട്ടോസ്, ഡിജിറ്റൽ പടങ്ങൾ ഇതുവരെ പ്രിൻ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടില്ല. ഇതുവരെ ഫോട്ടോ പ്രിൻ്റിൽ അത് ഇതുവരെയും കറക്റ്റ് ആയിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിന്. അത് ശരിക്കും സ്ക്രീനിലൊക്കെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഓക്കെയാണ്. ഓരോ കളറും ഓരോ ഒരാളുടെ ഫോട്ടോ എടുത്താൽ എല്ലാവരുടെ ചുറ്റും ഒരു ചിലപ്പോൾ ലൈൻ വരും. നമ്മൾ പോലും അറിയാത്തതാണ്. ഒരു ലൈൻ ഇങ്ങനെ വെറുതെ ഒരു വൈറ്റ് മാർക്ക് കിടക്കും, അല്ലെങ്കിൽ ഗ്രീൻ ഭയങ്കര ഓവർ ഗ്രീൻ വരും. അതൊക്കെ നമുക്ക് കോൺട്രാസ്റ്റുകളൊക്കെ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പാടുപെടുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ കുറച്ചൊക്കെ ആയി വരുന്നുള്ളൂ എല്ലായിടത്തും. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് ശരിക്കും പറഞ്ഞാൽ സ്വന്തം ക്യാമറയുടെ ആവശ്യമില്ല. നമ്മൾ മൂവി ക്യാമറ പോലെ തന്നെയാണ്, നമ്മൾ മദ്രാസിൽ നിന്ന് റെൻറ്റ് ചെയ്ത് ക്യാമറ ഉപയോഗിക്കാറുണ്ട്. 120 ഫോർമാറ്റ് ക്യാമറ എല്ലാവരും കയ്യിൽ കൊണ്ടു നടക്കാറില്ല. സാർ അതിന് എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ ഡിജിറ്റൽ ബാക്കിന് തന്നെ ഒരു 12-15 ലക്ഷം രൂപ വരാറുണ്ട് അതിൻ്റെ ഡിജിറ്റൽ ബാക്കപ്പിന് തന്നെ. അപ്പം അതിൻ്റെ ബോഡിക്ക് തന്നെ 3.5 ലക്ഷം, അതെല്ലാം കൂടി കൂട്ടി ഭയങ്കര ഇത് വരണ്ടാവും. അപ്പോൾ നമുക്കൊരു ഓരോ വർക്ക് വരുമ്പോഴും ഇൻഡസ്ട്രിയൽ വർക്ക് വരുമ്പോൾ ഞാൻ മദ്രാസിൽ നിന്ന് ക്യാമറ വരുത്തി ഇവിടെ വരെ ചെയ്യും. നമ്മൾ മൂവി ക്യാമറ കൊണ്ടുവരുന്ന കണക്കെ ഒരാൾ അവിടെ നിന്ന് കൊണ്ടുവരികയും അത് സ്റ്റാൻഡിൽ വെച്ച് റെഡിയാക്കി തരികയും നമ്മൾ നോക്കി എന്താണ് ചെയ്താൽ മതി. ഒരു ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ടും പിന്നീട് അത് പ്രൊഫഷൻ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഒരു മിഡിൽ ക്ലാസ് ആൾക്ക് ഏത് ക്യാമറയാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഓരോ പർപ്പസ് അനുസരിച്ചാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു എത്ര മെഗാ പിക്സൽസ് ഉണ്ടെന്നുള്ളത് നോക്കുന്നതാണ്. അപ്പോൾ അത് വെച്ച് അതിൻ്റെ ഒരു ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു ബഡ്ജറ്റ് ബേസും ഒക്കെ കുഴപ്പമില്ലാത്ത രണ്ട് ക്യാമറ ആണ്. ഒന്ന് 5D Mark II എന്ന് പറഞ്ഞ, അതിൽ തന്നെ മൂവി സിനിമ വരെ ചെയ്യുന്നുണ്ട്. അതിൽ 7D ഉണ്ട്. 7D ഇതുപോലെ തന്നെ അതിൻ്റെ 70,000 രൂപ കിട്ടും. അതിൻ്റെ ബോഡിക്ക് 70,000 രൂപ വരെ ഉള്ളൂ. 5D ഒരു 1,15,000 രൂപ തൊട്ട് കിട്ടും. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അയാളുടെ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് മാറ്റുന്നു വിചാരിക്കുന്നു? ഫോട്ടോഗ്രാഫർ ആവുക എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫി തന്നെ പല രീതിയിലുണ്ട്. ഇപ്പം മറ്റേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ഫാഷൻ ഫോട്ടോഗ്രാഫി ഉണ്ട്, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഉണ്ട്. അങ്ങനെ പല തരത്തിൽ ഫോട്ടോഗ്രാഫി ഉണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്നാണ് ആദ്യം ഒരാൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിനപ്പുറം ഏത് ഫോട്ടോഗ്രാഫി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് പോകേണ്ട കാര്യമില്ല. പക്ഷേ അത്രയ്ക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എല്ലാ ഓരോ മേഖലയിലും അത്രയും സ്പേസ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ചേർന്ന് എൻ്റെ സുഹൃത്തുക്കളുടെ ഫാഷൻ ഫോട്ടോസ് എടുക്കുകയായിരുന്നു. അതെനിക്ക് പിന്നീട് ഗുണം ചെയ്തു. എപ്പോഴാണ് സിനിമയുടെ പുറകിൽ സംവിധായകനായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായി ഒരു സ്ക്രിപ്റ്റ് എഴുതി നോക്കാം എന്നൊക്കെ തോന്നിയത് എപ്പോഴാണ്? മലയാളത്തിൽ കണ്ട സിനിമകൾ ഇപ്പോൾ ലാലുവേട്ടൻ ഉൾപ്പെടെയുള്ള പ്രേംസേനൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സിനിമകളിൽ നിന്നാണ് നമ്മൾ ഫ്രെയിമുകളിൽ നമ്മുടെ മനസ്സിലുണ്ടാവുക.
അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ കുഴപ്പമില്ലാതെ എടുക്കാൻ തുടങ്ങിയത് ശരിക്കും. അപ്പം സിനിമയോടുള്ള താല്പര്യം കൊണ്ട് ഫോട്ടോഗ്രാഫി വന്നതുകൊണ്ട് എനിക്ക് സിനിമ എന്ന് പറഞ്ഞത് കുട്ടിക്കാലം പോലെ എനിക്കൊന്ന് ഞാൻ ഗീതാഞ്ജലി എന്നുള്ള സിനിമ കാണുമ്പോഴാണ് എനിക്ക് ഈ സിനിമ ഇങ്ങനെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടുന്നത്. എന്തോ അതിൽ വേറെ എന്തോ ഐറ്റങ്ങളുണ്ടല്ലോ, നമ്മൾ ഇത്രയും നാളും കണ്ടത് സിനിമ ഇങ്ങനെ വെറുതെ കണ്ടുപോകുന്നതിന് അപ്പുറം ഈ സിനിമയിൽ ഫ്രെയിമുകൾ എങ്ങനെയാണ് വരുന്നത്, അത്തരം കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് തോന്നി ഗീതാഞ്ജലി എന്നുള്ള സിനിമ കണ്ടുപോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും വനിതയിൽ ജോയിൻ ചെയ്യുന്നത്. വനിതയിൽ ജോയിൻ ചെയ്തതോടെ നമ്മൾ സെലിബ്രിറ്റികളെ പരിചയപ്പെടാൻ തുടങ്ങി, സംവിധായകരെയും നടന്മാരെയൊക്കെ പരിചയപ്പെടാൻ തുടങ്ങിയോടെ ഇനി കുറച്ചുകൂടെ അതിനേക്കുള്ള ഒരു അടുപ്പം തോന്നി. ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ സിനിമ കഥയും തിരക്കഥയും ഇതിലൊക്കെ ഷെയർ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തോന്നാൻ കാരണം എന്താണ്? ശരിക്കും സബ്ജെക്ട് സെലക്ട് ചെയ്തതിനപ്പുറം നമ്മുടെ ഒരു ഞാനും എൻ്റെ സുഹൃത്ത് രഞ്ജിത്ത് വനിതയിൽ തന്നെ രഞ്ജിത്തുള്ള യാത്രക്കിടയിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ട്രെയിൻ യാത്രയിലിടയിൽ ഇങ്ങനെ സിനിമ ഇങ്ങനെ ഭ്രാന്തായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുക. ആ ഇടയ്ക്ക് ഞാൻ എൻ്റെ സുഹൃത്ത് അൻവർ ഷീദിൻ്റെ ചോട്ടാ മുംബൈയിൽ അഭിനയിച്ചായിരുന്നു. അതിലഭിനയിച്ച അപ്പോൾ ഞാൻ കോളേജ് സമയത്ത് ഞാൻ നാടകങ്ങൾ അൻവറായിട്ടുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ചുകൊണ്ടാ ഒരു ചെറിയ വേഷമുണ്ട്, നീ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോട്ടാ മുംബൈയിൽ ആദ്യം എന്നെയാണ് ഗുജറാത്തി പയ്യനായിട്ട്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പുട്ടുകുറ്റിയല്ല, ഇതൊരു തോക്കല്ല, ഇതൊരു സൂം ലെൻസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പേർട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇതിനൊന്ന് വിശദീകരിക്കും. ഇത് 70-200 ആണ് ഈ ലെൻസിൻ്റെ. 70-200 ഇത് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഏറ്റവും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഡ്രീം ലെൻസാണ്. ഇത് എന്ത് മേക്കാണ്? കാനൺ ബോഡിയിലൂടെ തന്നെയുള്ള ലെൻസാണ്. ശരിക്കും ഇത് പല ലെൻസുകളും ഇപ്പോൾ പ്ലാസ്റ്റിക് ലെൻസുകൾ വരാറുണ്ട്. ഇതിൻ്റെ വെയിറ്റ് നോക്കിയാൽ നല്ല വെയിറ്റ് ഉണ്ട്. ക്യാമറയുടെ ബോഡിയേക്കാളിലും വെയിറ്റ് ആണ് ക്യാമറ ലെൻസിൻ്റെ. ഇത് ഫുൾ ഗ്ലാസുകളുടെ ക്വാളിറ്റി ലെൻസാണ്. ഇത് ഗ്ലെയർ വരാ, ക്യാമറ ഫോട്ടോ എടുക്കുമ്പോൾ ഗ്ലെയർ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലെൻസ് കൊണ്ട് ഉപയോഗിക്കുക. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ക്യാമറയുടെ ബോഡിയേക്കാളും കൂടുതൽ വെയിറ്റ് ലെൻസിനുള്ളത് കൊണ്ട് നമ്മൾ ട്രൈപോഡിൽ വെക്കുമ്പോൾ ഇത് മുന്നോട്ട് ആഞ്ഞു പോകും. അതുകൊണ്ട് ലെൻസാണ് ട്രൈപോഡിൽ കണക്ട് ചെയ്യുന്നത്. ഇത് ഇവിടെ ഒരു ട്രൈപോഡിൻ്റെ സ്ക്രൂ ഇതിലേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് ലെൻസിലാണ് ട്രൈപോഡ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഇത് ലെൻസ് കണക്ട് ചെയ്യാണ്. ഇതിന് രണ്ട് മാർഗം ലോക്ക് ചെയ്യുക. ഇത് കൃത്യമായിട്ട് ലോക്ക് ചെയ്തില്ലെങ്കിൽ ആകെ വേജറാകും. എന്ത് വിലയുണ്ടാവും ഈ ലെൻസിന്? ഈ ലെൻസിന് മാത്രം ഒരു 140,000 വിലയുണ്ട്. 140,000. ഈ ബോഡിക്ക്? ഈ ബോഡി എനിക്ക് തോന്നുന്നു ക്യാനോണിൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് മോഡലാണ്. Mark III എന്നാണ് ഇതിൻ്റെ വില. Mark III ഇതിന് 340,000 രൂപയാണ് വില. ബോഡിക്ക് മാത്രം 22 MP. ഈ ഫ്ലാഷും ഈ അംബ്രല്ല ഫ്ലാഷും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇവിടുന്ന് മാത്രമേ നമുക്ക് പ്രകാശം പോകുന്നുള്ളൂ. അംബ്രല്ല ഫ്ലാഷ് നമുക്ക് വേറെ കണക്ടർ ആയത് കാരണം നമുക്ക് ഏത് ഭാഗത്തു നിന്നും കൊടുക്കാൻ പറ്റാണ് പറഞ്ഞത്. ഈ ശരിക്കും ഫംഗ്ഷൻസ് വെഡിങ്ങിന് പരിപാടികൾക്കൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഫ്ലാഷ് ഫോട്ടോയുടെ നേച്ചർ ഫ്ലാറ്റ് ആക്കും അല്ലേ? ഫ്ലാഷ് ചിലപ്പോഴേ നമുക്ക് ഇതിന് ഒരു എളുപ്പമുള്ള ചെയ്ത് നേരെ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ മേളിലത്തെ റൂഫിൽ തട്ടിക്കഴിഞ്ഞാൽ ബൗൺസ് ചെയ്തുകഴിഞ്ഞാൽ കുറച്ചൊരു ഫ്ലാറ്റ്നെസ് കുറയും, കുറച്ചുകൂടി ഈവൻ ലൈറ്റ് വരും. ഡയറക്റ്റ് ആ പവർ കുറയും. സിനിമാറ്റോഗ്രാഫി ഭ്രമിപ്പിച്ചിട്ടില്ലേ? ഇല്ല. അത് വേറെ ഒരു കാര്യമാണ്. അല്ല ശരിക്കും സിനിമാറ്റോഗ്രാഫി ഞാൻ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തതിനു ശേഷം സിനിമാറ്റോഗ്രാഫി എന്തൊരു ഇത്രയും ജോലിയുള്ള. അപ്പം നമ്മൾ ഈ സിനിമയിൽ എനിക്കൊന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നത് ചിലപ്പം സിനിമയുടെ ക്യാമറമാൻ്റെ അസോസിയേറ്റ് ആയിരിക്കും. അയാൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഫുള്ള് റെസ്റ്റ് ഇല്ല, ലൊക്കേഷനിൽ റെസ്റ്റ് ഇല്ലാത്ത ഒരാൾ ക്യാമറമാൻ്റെ അസോസിയേറ്റ് ആയിരിക്കും. നിലത്ത് നിൽക്കാൻ സമയമില്ല ശരിക്കും. പിന്നെ പൊതുവേ ഈ ടെക്നിക്കൽ സയൻസ് പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അത്തരം കാര്യങ്ങൾ ഞാൻ വളരെ പുറകിലായിരുന്നു എപ്പോഴും. കരിയറിലെ രണ്ട് ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ജീവിതത്തിലെ ചില ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ട്. മാരീഡ് ആണോ? അതെ അതെ. എത്ര കുട്ടികൾ? 3 കുട്ടികൾ. 3 കുട്ടികൾ. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 2003. 7 വർഷമായി. ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടോ? ടീച്ചറാണ്. ടീച്ചറാണ്. ഇപ്പം 3 കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്നില്ല. പ്രൈവറ്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. വീട്ടിൽ തന്നെ ഒരു ചെറിയ സ്കൂൾ നടത്തുന്നു. ഏതായാലും സന്തോഷം. 3 മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫഷനിൽ എത്തിച്ചേരുകയും ചെയ്തു കഴിഞ്ഞു. ഇനി മുന്നോട്ട് വളരെ സുദീർഘമായ കരിയറും വളരെ മനോഹരമായിട്ടുള്ള ജീവിതവും ആശംസിക്കുന്നു.